അമയപ്ര ശ്രീ മഹാദേവ ക്ഷേത്രം. തൊടുപുഴയിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ് ഈ പ്രകൃതി രമണീയമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് അമയപ്ര ശിവക്ഷേത്രത്തിന് കൽപ്പിച്ചു പോരുന്നത്. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഈ ദേശത്ത് എത്തിയിരുന്നു. ഈ മലമുകളിൽ അവർ അധികം നാൾ താമസിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പാണ്ഡവർ ഈ ദേശത്ത് എത്തുവാൻ മറ്റൊരു കാരണം കൂടി വിവരിക്കുന്നുണ്ട്. പാണ്ഡവ അഗ്രജനായ യുധിഷ്ഠിരന് പരമശിവനെ ഭജനം പാർക്കുവാൻ മോഹമുണ്ടായി. ശിവധ്യാനം ഉത്തമ ദേശത്ത് വേണം നടത്തേണ്ടത്. ശിവനെ ഭജിക്കുവാൻ ഏറെ ഉചിതമായ പ്രദേശം തിരിഞ്ഞ് പാണ്ഡവന്മാർ പല ദേശങ്ങളും പിന്നിട്ടു. വനദേശങ്ങൾ താണ്ടി വലയുന്ന പാണ്ഡവന്മാരുടെ കഷ്ടതകൾ തിരിച്ചറിഞ്ഞ ധർമ്മദേവനാണ് ഈ ദേശം തപം ചെയ്യുവാൻ ഉത്തമമാണെന്ന് ധർമ്മപുത്രർക്ക് പറഞ്ഞുകൊടുത്തത്. ക്ഷേത്രപൂജാദി കർമ്മങ്ങൾക്കായി അർജുനൻ തന്റെ ശ്രേഷ്ഠമായ ഗാന്ധീവം കുലച്ച് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രകിണർ എന്ന് പറയപ്പെടുന്നു. അമയമായ പ്രദേശം എന്ന് വെച്ചാൽ തുല്യമല്ലാത്ത, അറിയാൻ കഴിയാത്ത പ്രദേശമാണ് അമയപ്ര. ധർമ്മദേവന്റെ വിവരണപ്രകാരം അമയപ്ര കൈലാസതുല്യം എന്നേ ധരിക്കാനാവും. പഞ്ചപാണ്ഡവർക്ക് കുളിച്ചു തൊഴാൻ വേണ്ടി ഭീമൻ തന്റെ ആയുധമായ ഗദയടിച്ച് നിർമ്മിച്ചതാണ് ഈ പുണ്യപുരാതനവും ഒരിക്കലും വറ്റാത്തതുമായ ക്ഷേത്രകുളം എന്നറിയപ്പെടുന്നു. മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പൂജ ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ ശനിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും മലയാള മാസം 1-ാം തീയതിയും മണ്ഡലകാലത്തും ഇവിടെ പൂജ ഉണ്ടായിരിക്കുന്നതാണ്. പുരാതന കാലത്ത് ഈ പ്രദേശത്ത് വസിച്ചിരുന്ന ഒരു മഹാമാന്ത്രികനാണ് വള്ളോൻ. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഇവിടെ മഹാദേവന്റെ കാവൽക്കാരനായി പ്രതിഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്നു. മഹാദേവനെ തൊഴുതുമടങ്ങുന്നവർ നിർബന്ധമായും വള്ളോൻ സ്വാമിയെയും കൂടി തൊഴുതുമടങ്ങണമെന്നാണ് പറയുന്നത്. പാറകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശം വളരെ മനോഹരവും ശാന്തസുന്ദരവുമാണ്. ഈ മലയുടെ മുകളിൽ നല്ലൊരു വ്യൂ പോയിന്റും ഉണ്ട്.